ആറിനെ പറ്റിയാണ്. SFR എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ. ഓക്കേ, നമുക്കറിയാം ഇന്റേണൽ റാമിന്റെ അഡ്രസ് എത്രയാ, 128 ബൈറ്റ് ആണ് അല്ലെ. 00 മുതൽ 7F വരെയാണ് ഇന്റേണൽ റാം വരുന്നത്. നമ്മൾ ആ ഇന്റേണൽ റാമിന്റെ ആ ഒരു സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഇന്റേണൽ റാമിൽ ഈ 00 മുതൽ 7F വരെയുള്ള ഓരോന്നും ചെയ്യുന്ന ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ബാങ്ക് 0 മുതൽ ബാങ്ക് 3 വരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്ലോക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിനകത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ 00 മുതൽ 7F വരെയുള്ളതാണ് ഇന്റേണൽ റാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 80 മുതൽ FF വരെ വരുന്നതിനകത്താണ് ഏത് വരുന്നത്, ഈ SFR വരുന്നത്. ഓക്കെ, ആ SFRനകത്തിൽ വരുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിനകത്തിൽ ഓരോന്നും ചെയ്യുന്ന ഫംഗ്ഷനുകളും അല്ല ഓരോന്നിന്റെയും പേരുകളാണ് ഈ കാണിച്ചേക്കുന്നത്. SFR വരുന്നത് അതിന്റെ ഇന്റേണൽ റാം അഡ്രസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇത്രയും ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻസുകളാണ് ഇനി ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. അതായത് എ എന്ന് പറയുന്ന ആദ്യത്തേത്, ഓക്കെ, നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SFR-നകത്തിലെ ആദ്യത്തെ നമ്മൾ പറയുന്നത് എയെ പറ്റിയാണ്. എയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് അക്യുമുലേറ്റർ ഫംഗ്ഷൻ ആയിട്ടാണ്. അക്യുമുലേറ്ററിന്റെ ഫംഗ്ഷനാണ്. അക്യുമുലേറ്റർ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഏതെങ്കിലും ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അക്യുമുലേറ്ററുമായിട്ടായിരിക്കും നടക്കുന്നത് അല്ലെ. അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ നടക്കുമ്പോഴും എന്തായിരിക്കും, ഒരു വാല്യൂ ആയിരുന്ന അക്യുമുലേറ്ററിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അടുത്ത വാല്യൂ ഏതെങ്കിലും രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, പിന്നെ അതിനെ തമ്മിൽ ആഡ് ചെയ്യോ ഏതാ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്തിലേക്കായിരിക്കും പോകുന്നത്, അക്യുമുലേറ്ററിലേക്കായിരിക്കും സ്റ്റോർ ആവുന്നത്. ഓട്ടോമാറ്റിക്കലായിട്ട് സ്റ്റോർ ആവുന്നത് അക്യുമുലേറ്ററിലേക്കായിരിക്കും അല്ലേ. അതാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. ബി രജിസ്റ്ററിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെല്ലാം ബി രജിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ DPHഉം DPLഉം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറി ആക്സസിന് വേണ്ടിയിട്ടാണ് DPHഉം DPLഉം യൂസ് ചെയ്യുന്നത്. ഡേറ്റ പോയിന്റേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡേറ്റ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് അതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 16-bit രജിസ്റ്റർ, 2-8-bit രജിസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഡേറ്റ പോയിന്റ് ഹയർ ബിറ്റും ലോവർ ബിറ്റും ആയിട്ട് വന്നത് അല്ലേ. ഇത് എക്സ്റ്റേണൽ മെമ്മറി ആക്സസിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇതും യൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണ് ഈ DPLഉം ഐ എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് എനേബിൾ കൺട്രോൾ ആണ്. ഐ എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് എനേബിൾ കൺട്രോൾ, അതാണ് ഐ എന്ന് പറയുന്നത്. ഐ പി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ററപ്റ്റ് പ്രയോറിറ്റി കൺട്രോൾ, പ്രയോറിറ്റി കൺട്രോൾ ആണ് ഐ പി എന്ന് പറയുന്നത്. ഇന്ററപ്റ്റ് എനേബിൾ കൺട്രോൾ ഐ ഇ, ഐ പി എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് പ്രയോറിറ്റി കൺട്രോൾ. അത് 0A8 ആണ് ഇന്റേണൽ റാം ഐയുടെ അഡ്രസ്, റാം അഡ്രസ് എന്ന് പറയുന്നത് ഐ പിയുടെ 0B8 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന P0, P1, P2, P3 എന്ന് പറയുന്ന 4 പോർട്ടുകളാണ്. അതായത് പോർട്ട് സീറോ മുതൽ പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 അതാണ് എന്ന് പറയുന്നത് ഈ P0 മുതൽ P3 വരെ വരുന്നത്. നെക്സ്റ്റ് പി കോൺ എന്ന് പറയുന്നത് പവർ കൺട്രോൾ ആണ്. പി കോൺ എന്ന് പറയുന്നത് PSW എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡാണ് ഏത് PSW എന്ന് പറയുന്നത്. എസ് കോൺ എന്ന് പറയുന്നത് സീരിയൽ കൺട്രോൾ ആണ് വരുന്നത്. എസ് ബഫർ എന്ന് പറയുന്നത് സീരിയൽ കൺട്രോൾ ബഫർ ആണ് വരുന്നതാണ് കൺട്രോൾ ബഫർ ആണ് എസ് കോൺ എന്ന് പറയുന്നത്. എസ് പി എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത് സ്റ്റാക്ക് പോയിന്റർ ആണ്. ടി മോഡ് എന്ന് പറയുന്നത് ടൈമർ ഓർ കൗണ്ടർ മോഡ് കൺട്രോൾ ആണ്. ടൈമർ ഓർ കൗണ്ടർ മോഡ് കൺട്രോൾ അതാണ് ടി മോഡ് എന്ന് പറയുന്നത്. ടി കോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ ആണ് വരുന്നത്. ടൈമർ കൺട്രോൾ ആണ് വരുന്നത്. TL0 ടൈമർ സീറോയും ടൈമർ വണ്ണും, രണ്ട് ടൈമർ ഉണ്ടെന്ന് പറഞ്ഞു. ടൈമർ സീറോയും ടൈമർ വണ്ണും ഉണ്ട്. അതിനകത്തിലെ ലോവർ ബൈറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് TL0. TH എന്ന് പറയുന്ന ഹയർ ബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ടൈമർ സീറോയിലെ ലോവർ ബിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് ടൈമർ സീറോയിലെ ഹയർ ബിറ്റ്, ഹയർ ബിറ്റ് ആണ്. ഇത് ടൈമർ വണ്ണിലെ ലോവർ ബിറ്റും, ഇത് ടൈമർ വണ്ണിലെ ലോ ഹയർ ബിറ്റും. അതായത് നമുക്ക്
സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ് ഇതിനുള്ള നമുക്കുള്ളത് 8051 ൽ ഉള്ളത്. ഓക്കെ, അതിലെ ഓരോന്നിന്റെയും ഇന്റേണൽ റാം അഡ്രസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻസ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്നത്. ഓക്കെ,